Hi, Assalamu Alaikum. Welcome to Sana's Recipes. I am going to share the Daal Fry Recipe. Choru chapati, ghee rice is a combination. If you are watching the channel, please subscribe to the channel. Press the bell button and press the all option. Click the bell button. I will send you a notification. I will put a cup of water in the cooker. ഒരു കപ്പ് പരിപ്പിനെ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോ പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു നോൺ സ്റ്റിക്ക് കടായ എടുത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഘീ ഇട്ട് കൊടുക്കാം ഘീ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 teaspoon ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ജീരകം നന്നായി മൂത്ത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 6 7 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു അതിന്റെ കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായി മൂത്ത് വരട്ടെ ഇഞ്ചി വെളുത്തുള്ളി നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ രണ്ട് വലിയ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള നന്നായി വഴന്നു വന്നാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് ഇതൊന്ന് പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി എടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായി വെന്തു വരണം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി വെന്തു വരട്ടെ തക്കാളിയൊക്കെ നന്നായി വെന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിനെ ലോ ഫ്ലെയിമിൽ വെച്ച് തിളക്കാൻ വെക്കാം ഇതിലേക്ക് വറവിടാനുണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ചൂടാക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്താൽ അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി തിളച്ച കറിയിലേക്ക് ഇത് മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം കഴിക്കുന്ന സമയത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം നല്ല ടേസ്റ്റി ഈസി ആയിട്ടുള്ള ദാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പുതിയൊരു നല്ലൊരു ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ടേക്ക് കെയർ താങ്ക് യു